സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നാലാമത്തെ അഞ്ചാമത്തെ ചാപ്റ്ററൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലോട്ട് കിടക്കാം. പ്ലസ് വൺ എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള 4-5 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ 4-5 ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് മാത്രം പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിലെ മാർക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് പഠിച്ചിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് ഏകദേശം ഒരു മുക്കാഭാഗമെങ്കിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് പറയില്ല. മുക്കാഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു 70-80% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, പെർമനൻ്റ് എക്സിക്യൂട്ടീവ്, ഇത് രണ്ടും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് ഇതിനെ നമുക്ക് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും താൽക്കാലിക എക്സിക്യൂട്ടീവ് എന്നും പറയാം. താൽക്കാലിക എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്, സ്ഥിര എക്സിക്യൂട്ടീവ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? താൽക്കാലിക എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത് എലക്ഷൻ വഴിയാണ്, സ്ഥിര എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത് UPSC നടത്തുന്ന മെറിറ്റ് എക്സാമിനേഷൻ വഴിയാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് എന്താ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇപ്പം പ്രസിഡൻ്റ്, പ്രൈം മിനിസ്റ്റർ, ഇതൊക്കെ നമുക്ക് ആർക്ക് ഉദാഹരണമായിട്ട് പറയാം? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ അതുപോലെ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്, കളക്ടർ, കളക്ടറെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? IAS UPSC നടത്തുന്ന എക്സാമിനേഷനിലൂടെയാണ്. അതുപോലെ ചീഫ് സെക്രട്ടറി, ഇതും അതുപോലെ മെറിറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ കളക്ടർ, ചീഫ് സെക്രട്ടറി ഒക്കെ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ആണ്. പ്രസിഡൻ്റ്, പ്രൈം മിനിസ്റ്ററൊക്കെ എന്താണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, പിന്നെ ഇത് രണ്ടും എന്താണെന്നും ഇതിൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കി വെച്ചാൽ ഇത് ഇനി ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബ്യൂറോക്രസി എന്ന ടോപ്പിക്കിനകത്ത് നിന്നാണ്. അപ്പം ബ്യൂറോക്രസിയെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. കേന്ദ്രം, സംസ്ഥാനം, ഓൾ ഇന്ത്യ. അപ്പോൾ ഇതിൽ ഓരോന്നിലും വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, എക്സാമ്പിൾസ്, കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, രാജ്യസഭ, ലോകസഭ. രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചതാണ്, വളരെ ഈസിയാണ്. അപ്പോൾ അതിൽ ആ കോളം വരച്ച് കമ്പയർ ചെയ്ത് വേണം അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ. ഓക്കെ, രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന്, അല്ലെങ്കിൽ രണ്ടിൻ്റെ പവർ പഠിച്ചു കഴിഞ്ഞാൽ, രണ്ടിനും ഈക്വലായിട്ടുള്ള പവർ ചോദിച്ചാലും, രാജ്യസഭയുടെ സ്പെഷ്യൽ പവർ ചോദിച്ചാലും, ലോകസഭയുടെ സ്പെഷ്യൽ പവർ ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് അതിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ്. വാട്ട് ഈസ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്, വാട്ട് ഈസ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണെന്നുള്ളത് നമ്മളെ ബുക്കിൽ വ്യക്തമായിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും. ഒക്കെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് കേട്ടോ. ചാപ്റ്റർ ഏതാണെന്ന് അറിയാലോ. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ മതി. ദെൻ പാർലമെൻ്ററി എക്സിക്യൂട്ടീവിന് ഉദാഹരണം, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിന് ഉദാഹരണം, അതുപോലെ സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിന് ഉദാഹരണം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ പാർലമെൻ്ററി എക്സിക്യൂട്ടീവിന് എക്സാമ്പിളാണ് കാനഡ, ബ്രിട്ടൻ, അതുപോലെ പ്രസിഡൻഷ്യലിന് ഉദാഹരണമാണ് അമേരിക്ക, ബ്രസീൽ. സെമി പ്രസിഡൻഷ്യലിന് ഉദാഹരണമാണ് റഷ്യ, ഫ്രാൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഉദാഹരണ സഹിതം അതെന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ അഞ്ചാമത്തത് ഒരു ഒബ്ജക്റ്റീവ് ചോദ്യം പറയാം. വൈസ് പ്രസിഡൻറ്റ് രാജ്യസഭയുടെ ആരാണ്, അല്ലെങ്കിൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, രാജ്യസഭ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. ഓക്കെ, ദെൻ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിളാണ്. നമുക്കറിയാം ഗവൺമെൻറ്റിന് മൂന്ന് ഓർഗൻസ് ആണ്, മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും പറയും. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതിപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ചോദിച്ചിട്ട് മൂന്ന് കോളം എന്നിട്ട് അത് എന്താണ് പറയുക, ആ കോളം ഫ്രീ ആക്കിയിട്ടിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ ഓർഗൻസ് ഏതാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ചോദ്യം എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതാ? ലെജിസ്ലേച്ചറാണ്, എക്സിക്യൂട്ടീവാണ്, ജുഡീഷ്യറിയാണ്, ഇങ്ങനെ മൂന്ന് ഓർഗൻസാണ്. ലെജിസ്ലേച്ചറിൻ്റെ പരിപാടി നിയമം നിർമ്മിക്കലാണ്, എക്സിക്യൂട്ടീവ് നടപ്പിൽ വരുത്തലാണ്, ജുഡീഷ്യറി എന്ത് ചെയ്യാണ്, അത് വ്യാഖ്യാനിക്കുകയാണ്, അത് ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടെത്തുകയാണ്. ആരുടെ ജോലി? ജുഡീഷ്യറി.
അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വെക്കുക, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രിഷനറി പവേഴ്സ് ഓഫ് പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിൻ്റെ വിവേചന അധികാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഷുവറായിട്ടും പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കാനായിട്ട് മടക്കി അയക്കാൻ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. ഇത് പ്രസിഡൻറ്റിൻ്റെ സ്പെഷ്യൽ പവറാണ്. അതുപോലെ ബില്ലിന് അനുമതി നൽകാതെ അത് മടക്കാനും ആർക്ക് അധികാരമുണ്ട്? പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീറ്റോ പവറാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. എന്താണ് പോക്കറ്റ് വീറ്റോ എന്നുള്ളത്? അതിൽ നിന്ന് രണ്ട് മാർക്കിന് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് പോക്കറ്റ് വീറ്റോ? അതായത് ബില്ലിന് അനുമതി നൽകാതെ അല്ലെങ്കിൽ അത് തടഞ്ഞു വെക്കുക, അതിന് കാലതാമസം വരുത്തുക എന്നുള്ളതാണ്. അത് പിടിച്ചു വെക്കാനുള്ള കാലതാമസം വരുത്തി പിടിച്ചു വെക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. അതിനെ നമുക്ക് പോക്കറ്റ് വീറ്റോ എന്ന് പറയാം. അതുപോലെ അപ്പോൾ ഈ പോക്കറ്റ് വീറ്റോ എന്താണ്? പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷനറി പവറാണ്. അതുപോലെ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത അവസരത്തിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത അവസരത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിയമനം അഥവാ പ്രൈം മിനിസ്റ്ററെയൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡൻറ്റിനാണ്. അപ്പോൾ ഇത്രയാണ് പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷനറി പവേഴ്സ്. ദാൻ മറ്റൊരു ചോദ്യം, പ്രൈം മിനിസ്റ്ററുടെ അധികാരങ്ങളാണ്. ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റിൻ്റെ ചെയർമാനാണ്, ചെയർമാൻ ഓഫ് ക്യാബിനറ്റാണ്. അതുപോലെ ഡിസൈഡ് ദ സൈസ് ഓഫ് മിനിസ്ട്രി, മിനിസ്ട്രിയുടെ സൈസ് സ്ട്രെങ്ത് തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ദെൻ ഡിസ്ട്രിബ്യൂട്ട് പോർട്ട്ഫോളിയോ ടു മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സിന് വകുപ്പുകളൊക്കെ വിതരണം ചെയ്യുന്നത്, ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണമെന്ന് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ ലീഡർ ഓഫ് പാർട്ടി ഇൻ പവർ, അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ നേതാവ് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ദെൻ ചെയർമാൻ ഓഫ് നീതി ആയോഗ്, പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു, ഇപ്പോൾ നീതി ആയോഗാണ്. അപ്പോൾ ഈ നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രസിഡൻ്റ് ആയിരിക്കും. ഡിസൈഡ് ആൻഡ് ക്ലാരിഫൈസ് ഗവൺമെൻറ് പോളിസി, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അതിന് വ്യക്തത വരുത്തുന്നതും ഒക്കെ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, ദ ലിങ്ക് ബിറ്റ്വീൻ പ്രസിഡൻറ്റ് ആൻഡ് സി എമ്മിനും പ്രസിഡൻറ്റിനും ഇടയ്ക്കുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതും നിർത്തുന്നതും ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ദെൻ പവർ ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നൊരു ചോദ്യമാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഏതാണ്? മനസ്സിലായെന്ന് കരുതുന്നു. ഇനി പവേഴ്സ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ ചിലപ്പോൾ എസ്സേ ആയിട്ട് വരാം. അതൊന്ന് ആ പോയിൻറ്റ്സ് പഠിച്ച് വെച്ചിട്ട് എന്തെല്ലാം അധികാരങ്ങളാണ് ഏതിലൊക്കെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് ഒരു രൂപം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് വളരെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. ദെൻ മണി ബിൽ, നോൺ മണി ബിൽ, ടൈപ്സ് ഓഫ് ബില്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം നിങ്ങൾ മണി ബില്ല്, നോൺ മണി ബില്ലെങ്കിലും മനസ്സിലാക്കിയിട്ട് വെക്കുക. എന്താണ് മണി ബില്ല്, ധന ബില്ല്, നോൺ മണി ബില്ല്, ധനേതര ബില്ല്, ഇതാരാ അവതരിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യമാണ്, ഹൗ ഡസ് പാർലമെൻറ്റ് കൺട്രോൾ എക്സിക്യൂട്ടീവ്? പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? പോയിൻറ്റ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കുക. ദെൻ പിന്നെ രണ്ട് മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡിഫെക്ഷൻ, കൂറുമാറ്റം. എന്താണ് കൂറുമാറ്റം? ആ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലോ മേക്കിംഗ് പ്രൊസീജിയറാണ്, നിയമനിർമ്മാണ പ്രക്രിയ. എങ്ങനെയാണ് നിയമം നിർമ്മിക്കുന്നത്? കറക്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അത് പഠിക്കുക കേട്ടോ. നമ്മൾ സ്കൂളിലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലോ മേക്കിംഗ് പ്രൊസീജിയർ, എങ്ങനെയാണ് ഒരു നിയമം നിയമമായി മാറുന്നത്? പെട്ടെന്നൊരു നിയമമാവില്ല, അതൊരുപാട് പ്രൊസീജിയറിലൂടെ കടന്നുപോയി അവസാനം പ്രസിഡൻറ്റ് സൈൻ ചെയ്ത് അപ്രൂവലാക്കിയാൽ മാത്രമേ ഒരു നിയമം നിയമമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 4-5 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഉറപ്പുവരുത്തുക എങ്കിൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.